കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. ജനന രജിസ്ട്രേഷന് മാതാപിതാക്കൾ നൽകിയ പേരും വിലാസവും വ്യാജമാണ്. യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തിയപ്പോഴാണ് ഇത് വ്യക്തമായത്. ഇതിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബിനിലാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ബിനിൽ, വളരെ ആസൂത്രിതമായ സംഭവമായി ഇത് മാറുകയാണല്ലോ. ഈ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ അടക്കം അതിൻ്റെ പുറകൂട്ടുകൂടി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വ്യക്തമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ പങ്ക് കൂടുതൽ സംശയത്തിലേക്ക് വരികയാണോ ബിനിൽ? പ്രജീഷ്, ഇക്കാര്യത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതരും സംശയ നിഴലിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 31-ാം തീയതി ഉണ്ടാക്കിയ ഒരു വ്യാജ ജനന സർട്ടിഫിക്കറ്റിന് അപ്പുറത്തേക്ക് ഈ സംഭവത്തിന് മാനങ്ങൾ ഉണ്ട് എന്നതാണ്. കാരണം ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. 2022 ഓഗസ്റ്റ് 28-നാണ് ഈ കുഞ്ഞിൻ്റെ ജനനം നടക്കുന്നത്. അതിനു മുൻപ് മുതൽ ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഇതിനു വേണ്ടി കൃത്യമായ ഒരു ആസൂത്രണം നടന്നിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അമ്മ അവിടെ അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായ സമയത്ത് അവർ നൽകിയിരുന്ന മേൽവിലാസവും പേരും അടക്കമുള്ളവ വ്യാജമായിരുന്നു എന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. അതായത് ഈ കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറുക, ആ ലക്ഷ്യത്തോടുകൂടി തന്നെ അവർ ആസൂത്രണം നടത്തിയിരുന്നു. ആ ആസൂത്രണത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന് സംശയിക്കത്തക്ക രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻറ്റിൻ്റെ തിരിച്ചറിയൽ രേഖ വാങ്ങുക, കൃത്യമായി പരിശോധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. കാരണം ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ പേരും വിലാസവും എല്ലാം വ്യാജമായിരുന്നു എന്നാണ് അന്നത്തെ രേഖകൾ വച്ച് പോലീസും CWC നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എങ്ങനെ അവർക്ക് വ്യാജമായ പേരും മേൽവിലാസവും നൽകി ആ ആശുപത്രിയിൽ ഒരു അഡ്മിഷൻ നേടാനും കുഞ്ഞിനെ പ്രസവിക്കാനും കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ മറ്റൊരു പ്രസക്തമായ കാര്യമുണ്ട്. ആ പ്രസവിക്കാൻ ചെല്ലുന്ന കുട്ടി യുവതി അവർക്ക് പ്രായപൂർത്തിയായതാണോ അല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ തിരിച്ചറിയൽ രേഖ ആശുപത്രികളിൽ ഇൻപേഷ്യൻ്റെ കാര്യത്തിൽ നിർബന്ധമാക്കുന്നത്. പക്ഷേ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അതെല്ലാം കാര്യത്തിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. ഇതിൽ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിരുന്ന അനിൽകുമാറിന് പങ്കുണ്ടോ, ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച അനിൽകുമാർ തന്നെയാണോ, ഇതിനു മുൻപ് ഇവർ അഡ്മിഷൻ എടുത്ത 2022 ഓഗസ്റ്റിലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞ് ജനിച്ച് 6 ദിവസത്തിനകം തന്നെ തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ കൈമാറിയിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിൽ ഇടനിലനിന്നത് നമുക്കറിയാം. കാരണം ആശുപത്രിയിൽ വരുമ്പോൾ എന്തായാലും ഒരു മേൽവിലാസം, അത് കൃത്യത വരുത്തുക എന്നത് അത് പ്രോട്ടോകോളിന്റെ, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇത് ആസൂത്രണം നടന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ കോളേജിൽ കൃത്യമായ ഏതോ ഒരു സംവിധാനങ്ങളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ സംശയിക്കപ്പെടുന്ന ആളുടെ കൈകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഈ പോലീസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്. കാരണം CWC കഴിഞ്ഞ ദിവസം പറഞ്ഞ് മാതാപിതാക്കളെ സംബന്ധിച്ചതൊക്കെ ഉള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ഒരു പക്ഷേ സ്വാഭാവികമായും മൊഴിയൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ അന്വേഷണത്തിന്റെ ഗതി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നോക്കിയാൽ എങ്ങനെ നീങ്ങുന്നു? പ്രജീഷ്, ഈ വിഷയത്തിൽ 3 ഏജൻസികളുടെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് ആരോഗ്യ വകുപ്പ്, മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ, ഇതിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ക്രമക്കേടുകൾ, അതെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസും ഈ കുഞ്ഞിൻ്റെ നിയമവിരുദ്ധമായ ദത്തും അടക്കമുള്ള കാര്യങ്ങൾ CWC പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പോലീസിൻ്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 ഏജൻസികളും പരസ്പര പൂരകങ്ങളായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെയും CWC യുടെയും അന്വേഷണം നടക്കുന്നത് കൊണ്ട് പോലീസിന് ഈ രേഖകളെല്ലാം ശേഖരിച്ചിട്ടുണ്ടെങ്കിലും മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കയറി അതിൻ്റെ വിശദമായ പരിശോധനകളിലേക്ക് അവർ കടന്നിട്ടില്ല. പക്ഷേ ഈ ആരോഗ്യവകുപ്പിൻ്റെയും CWC യുടെയും മറ്റ് പരിശോധനകൾക്ക് ശേഷം പോലീസ് ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കും. ആ ഘട്ടത്തിലായിരിക്കും കൂടുതൽ വ്യക്തത. ഏതൊക്കെ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഒരു ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വ്യക്തത കൈവരികയുള്ളൂ. വകുപ്പ് തല അന്വേഷണവും അതോടൊപ്പം തന്നെ CWC യുടെ അന്വേഷണവും ഒക്കെ നടക്കുമ്പോൾ പോലീസിന് ഇതിനുള്ളിൽ കയറി കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാണ്